ദൈവസ്നേഹത്തിന്റെ ആലയങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ എതിരായിരുന്ന ഇന്ന് ഞങ്ങൾ അതിനെ അഭിമാനത്തോടെ ഉയർത്തുവാൻ തയ്യാറാകുകയാ. ആകയാൽ ഞങ്ങൾക്ക് വളരെ സമയപരിമിതികളുണ്ട്. നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവജനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് ഉറപ്പോടെ തന്നെ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചു തന്നെ ഈ സുവിശേഷ സന്ദേശത്തിലേക്ക് ഞങ്ങൾ കടപ്പാൻ ദൈവത്തെ ശരണപ്പെടുകയാ. ആകയാൽ ഇതൊരു മതപ്രസംഗമായി കേൾക്കാൻ കഴിയാതെ യഥാർത്ഥമായി നമുക്ക് ജീവൻ നൽകിയ ദൈവത്തിന്റെ അരുളപ്പാട് എന്നുള്ളതായ ആ വ്യക്തമായ അറിവോടും ആ മനസ്സോടും കൂടെ ഇതിനെ സമീപാൻ തയ്യാറായാൽ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയും. അതിന്റെ സാക്ഷികളാണ് ഞങ്ങൾ. ആകയാൽ ഈ ശബ്ദസിമയിലേക്ക് നിങ്ങളെ ഞങ്ങൾ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഇതൊരാത്മീയ കൂടിവരവാകയാൽ ഇതിന് അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിച്ചു തന്നെ ഇതിന് തുടക്കം കുറിക്കട്ടെ. ഇപ്പോൾ കർദാനദാസൻ പാസ്റ്റർ ബിനുമാവലിക്കർ അവർക്ക് മുൻപോട്ട് നടന്ന് പ്രാർത്ഥിക്കുകയും അനന്തരം കർദാനദാസൻ പാസ്റ്റർ സാബു ആലപ്പുഴ അവർ നിങ്ങളുമായി ഇരുവചനത്തിന് ആധികാരികമായി സംസാരിക്കും. ഇരുവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ അളവൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പിതാവേ, ഈ ദേശത്ത് പിതാവേ നീ നൽകിയ രക്ഷയെ കുറിച്ച് അറിയിപ്പാൻ ഞങ്ങൾക്കിവിടെ കടന്നു വരുവാൻ അവിടെ നിന്ന് ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ രക്ഷയെ ഈ ദേശത്ത് അറിയിക്കുമ്പോൾ കർത്താവേ നീ കണ്ടിട്ടുള്ള ജനം കർത്താവെ അതിലേക്ക് പ്രവേശിപ്പാൻ അവിടുന്ന് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ രക്ഷയെ കുറിച്ച് അറിയിപ്പാൻ നിന്റെ ദാസനെ അവിടുന്ന് ശക്തീകരിക്കണമേ. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണം. നിന്റെ സമാധാന സന്തോഷം ധാരാളമായി പിതാവെ ദേശത്ത് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം മൗത്വം പിതാവെ നിനക്ക് അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. സുവിശേഷം എന്നാൽ ദാവീദിന്റെ സന്തതിയായി ജനിച്ച മരിച്ചടക്കപ്പെട്ട മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിനെ ഓർത്തുകൊള്ളുവിൻ. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. ഈ ശബ്ദത്തിന്റെ പരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലുള്ള എല്ലാ ദൈവസ്നേഹികൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഗാപ്പാ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ഈ പരിശുദ്ധ സ്ഥലത്ത് യേശു ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന കേൾവിക്കാർക്ക് വേണ്ടി യേശു എന്ത് ചെയ്യുമെന്നതിനെ കുറിച്ച ഒരു അല്പനേരത്തെ ദൈവവചന പ്രഭാഷണത്തിലേക്ക് ഈ ദേശത്തുള്ള എല്ലാവരെയും നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമി ആയിരുന്ന സന്ദർഭത്തിൽ ഒരു പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ഒരു ദൈവവചനത്തിൽ നിന്ന് ഒന്ന് വായിച്ച ഒന്ന് ഇതിൽ നിന്ന് വിവരിക്കിച്ച് പ്രാർത്ഥനയുടെ ഇരിപ്പാൻ ദിവസം ചെല്ലപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 16 അധ്യായം അതിന്റെ 26 വാക്യം, ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ട് തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്തു പ്രയോജനം? അല്ല, തന്റെ ജീവനെ വീണ്ടും കൊള്ളുവാൻ മനുഷ്യൻ എന്തു മറുവലയായി കൊടുക്കും? ഒരിക്കൽ കൂടി വായിക്കുന്ന, ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ട് തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്തു പ്രയോജനം? അല്ല, തന്റെ ജീവനെ വീണ്ടും കൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? മൂന്ന് കാര്യമാണ് പറയുന്നത്. ഒന്ന്, ദൈവം മനുഷ്യൻ എന്ന് നമ്മെ വിളിക്കുന്നു. രണ്ട്, മനുഷ്യ നീ ജീവിക്കുന്നത് ഈ ലോകത്താണ്. അപ്പൊ മനുഷ്യൻ, രണ്ട്, ലോകം. മൂന്ന്, മനുഷ്യനിൽ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവനുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് യേശു കർത്താവിന്റെ പരസ്യമായ പ്രഖ്യാപനമാണ് നമ്മളോട് കേട്ടത്. അപ്പൊ മനുഷ്യൻ, ലോകം, ജീവൻ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ പേരിട്ടത് മനുഷ്യ എന്ന് മനുഷ്യനല്ല, മനുഷ്യനെ പേരിട്ടത് ദൈവം തന്നെയാണ്. മനുഷ്യ എന്ന് ആദ്യമായിട്ട് ദൈവം വിളിച്ചത് ഏദനിൽ മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവം തന്നെ മനുഷ്യ എന്ന് അവന് ദൈവം പേരിട്ട. പേരിടുക മാത്രമല്ല, ഈ ലോകത്ത് സമ്പൽ സമൃദ്ധിയുടെയും അനുഗ്രഹത്തിന്റെയും ഒരു ചുവട്ടിലാണ് ദൈവം മനുഷ്യനെ ആക്കി വെച്ചത്. മനുഷ്യനെ ദൈവം ഈ ലോകത്ത് ആക്കി
നിൽക്കുന്നതിന് മുമ്പ് ലോകത്തിലേക്ക് യേശു കർത്താവിന്റെ അളപ്പാട് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കാം. എന്തിനാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്? ഈ ഭൂമിയിൽ ദൈവത്തോടുകൂടെ വസിച്ച ദൈവിക അനുഗ്രഹത്തിന്റെ കീഴിൽ നിന്ന് മരണമില്ലാത്ത നിത്യത മുതൽ നിത്യത വരെ മനുഷ്യൻ ഈ ഭൂമിയിൽ പാർക്കണമെന്നുള്ളതായിരുന്ന ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യം. എന്നാ മനുഷ്യനോട് ഏതനിൽ ആക്കി വെച്ചിട്ട ദൈവം മനുഷ്യനോട് പറയുന്നൊരു പദം ഇങ്ങനെയാണ്, ഏതനിലുള്ള സകല വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുതും, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുവാനിടയായി തീരും. ഇപ്പൊ മരണമെന്ന് പറയുന്ന ആദ്യത്തെ വാക്ക് ദൈവത്തിന്റെ വായിൽ നിന്നാണ് വെളിപ്പെട്ടത്. എന്നാൽ മരണത്തിനപ്പുറത്ത് മനുഷ്യനെ കുറിച്ച് നിത്യതയുടെ ഏക ഉദ്ദേശത്തോടുകൂടിയാണ് ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുവാനിടയായി തീർന്നത്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത് അവരെല്ലാ നിലയിലും ചിന്തിക്കുവാനും സ്വയതാത്പര്യത്തിന് ഉതകുന്ന ഒരു ദൈവിക ഒരു അനുഭവമായിരുന്നു മനുഷ്യന് ദൈവം കണ്ടിരുന്നത്. എന്നാൽ സ്വാർത്ഥനായ ഒരു ദൈവമല്ല ദൈവമെന്ന് വളരെ വ്യക്തമായിട്ട് മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ആദമിന് ദൈവം ഏദനിൽ ആക്കി വെച്ചിട്ട സന്താന പുഷ്ടിയുള്ളവരായി നിങ്ങൾ ഭൂമിയിൽ പെറ്റി വരികണമെന്നുള്ളതും ദൈവത്തിന്റെ മറ്റൊരു പദ്ധതിയായിരുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട് ദൈവം തക്ക നുണയാകുന്ന ആദമിനെ ഉണ്ടാക്കി ആദമിന് അവരെ ഉണ്ടാക്കിയിട്ട് ആദമിന് കൊടുപ്പാനായി തീർന്നു. അങ്ങനെ ഇരുവരും ചേർന്ന് ഏദനിലായിരുന്ന സന്ദർഭത്തിൽ അവർക്ക് പാപത്തോടുള്ള ആഗ്രഹത്തിന്റെ സാധ്യതകൾ വന്നപ്പോൾ ദൈവം പറഞ്ഞതായ കൽപ്പനകളെ മാറ്റിവെച്ചിട്ട് പാപത്തോടവര് ഇടുകിച്ചേരുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ കൽപ്പനയാണ് ഏദനിൽ നിൽക്കുന്ന തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ പല ചിഹ്നരുന്നു. എന്നാ ദൈവത്തിന്റെ വാക്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ആ വൃക്ഷത്തിന്റെ പല ചിഹ്നയും ആ സമയത്ത് തന്നെ മനുഷ്യൻ ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെടുവാനിടയായി തീർന്നു. എന്നാ മനുഷ്യൻ ദൈവ വഴി വിട്ട് ദൈവവിഷ്ടം ചെയ്യാതെ വന്നപ്പോൾ ദൈവം ഇറങ്ങി വന്നിട്ട് ആദമിനെ വിളിക്കുന്നത് എങ്ങനെയാണ്, മനുഷ്യ നീ എവിടെയാണ്? എന്നാൽ ഉടനെ ആദം ദൈവത്തോട് ഇറങ്ങിയാണ് ഞാൻ വൃക്ഷത്തിന്റെ മറയിൽ ഇലകൾ കൊണ്ട് തുന്നി വസ്ത്രം ഉടുത്തുകൊണ്ടിരിക്കുകയാണ്, നീ നഗ്നനാണ് എന്ന് നിന്നോട് ആരാണ് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അതിന് തക്കതായ മറുപടികൾ അവ ആദം ദമ്പതികൾ ദൈവത്തോട് പറയുന്നതായിട്ട് വേദപുസ്തകം വായിക്കുന്നു. എന്നാൽ ദൈവം മനുഷ്യനെ വീണ്ടെടുപ്പിന്റെ ആദ്യത്തെ ചോറെന്ന് പറയുന്നത് ഏദനിൽ തന്നെ പരമയാഗമായിട്ട് ഒരു കുഞ്ഞാടിനെ അർത്ഥ അതിന്റെ രക്തം ഭൂമിയിൽ ഒഴിച്ചിട്ട് ആ തുകലുകൊണ്ട് മനുഷ്യന് വസ്ത്രം ഉടുപ്പിക്കുവാനിടയായി തീർന്നു. തീർന്നില്ല, ഏദനിൽ നിന്ന് മനുഷ്യനെ ദൈവം പുറത്താക്കിയിട്ട മനുഷ്യനോട് ദൈവം പറയുന്നൊരു പദം ഇങ്ങനെയാണ്, നിന്റെ നെറ്റിയിലെ വീർപ്പ് കൊണ്ട് നീ അപ്പം തിന്നുകയും സ്ത്രീയോട് പറയുകയാണ് വേദനയോടുകൂടി നീ മക്കളെ പ്രസവിക്കണമെന്ന് ദൈവം അരുളി ചെയ്യുവാനിടയായി തീർന്നു. അപ്പൊ ദൈവത്തിന്റെ വാക്കുകള് തിരസ്കരിച്ചപ്പോൾ അന്നും മുതൽ മനുഷ്യന് വേദന വർദ്ധിച്ചു, രോഗങ്ങൾ വർദ്ധിച്ചു. ഇതിന്റെ എല്ലാത്തിന്റെ സ്ഥാനം ദൈവം വഴിവിട്ട് മനുഷ്യ സ്വസ്ത്രീകളായി യേശുവിന് പറയുന്നവരായി ബമ്പ് പറയുന്നവരായി തീരുവാനിടയായി തീർന്നു. അങ്ങനെ ദൈവം വഴിവിട്ടു പോയ മനുഷ്യൻ പാപം ചെയ്യുവാനിടയായി തീർന്നു. പാപം ചെയ്ത മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ദൈവം തീരുമാനിച്ച ഒരു മാർഗമാണ് തദ്ദേശജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ ദൈവം തീരുമാനിച്ചു എന്ന് കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ ഭൂമി താങ്കൾ എത്ര ഉന്നതനായ ഒരു കുടുംബ മഹിമയിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിലും എത്ര ശ്രേഷ്ഠനാണെങ്കിലും അത്യുന്നതനായ ദൈവത്തെ വിട്ടാണോ താങ്കൾ ജീവിക്കുന്നതെങ്കിൽ തങ്ങളുടെ ജീവിതത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത് പാപമാണ്. എന്നാ പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ രോഗത്തിനൊരു മാർഗമില്ലാത്തത് കൊണ്ട് രോഗത്തെയും രോഗത്തുള്ളതിനെയും ന്യായം വിധിക്കുന്ന ദൈവം മനുഷ്യനെ ന്യായം വിധിച്ചു തള്ളുവാൻ
ഉപയോഗിക്കാതെ മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഏദനിൽ ആദം ചെയ്ത പാപത്തിന്റെ പരിണതഫലമായ ശിക്ഷയ്ക്കുപകരം മനുഷ്യന്റെ ശിക്ഷ മുഴുവനും ഏറ്റെടുക്കുവാനായി തനേകദാതനായ പുത്രനെ ഈ താരഭൂമിയിലേക്ക് അയക്കുവാൻ ദൈവം തീരുമാനിച്ചു. ദൈവത്തിന്റെ വചനം അപ്പോസ്തലനായ യാക്കോബ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അല്ലയോ ധനവന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ മുറയിടുവിൻ. എന്താണ് നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന ദുരിതം? പ്രിയ സഹോദരെ, പ്രിയ സഹോദരി, ദൈവമില്ലാത്ത ഏതൊരു വ്യക്തിക്കും ദുരിതങ്ങൾ ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലനായ യാക്കോബ് പറയുകയാണ്. ദുരിതങ്ങൾ മാത്രം നിങ്ങൾ നിമിത്തം കരഞ്ഞ മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ച് ഉടുപ്പ് പുഴുവരിച്ച് പോയി. നിങ്ങളുടെ പൊന്ന് വെള്ളിയും കറ പിടിച്ച് ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ മേൽ ജലത്തെ തിന്നുകളയും. അന്ത്യകാലത്തു നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത് വേലക്കാലിലെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. നോക്കിക്കേ, ഈ ഭൂമിയിൽ നമ്മുടെ സകല നിക്ഷേപവും നമുക്കെതിരായി വരുന്ന ഒരു അനുഭവം ഉണ്ടാകുമെന്ന് ഇന്നേക്കു 2000 വർഷങ്ങൾക്ക് പിറകിൽ കാൽവരിയുടെ കുളക്കരത്തിൽ മരിച്ചടക്കപ്പെട്ട് ഉത്ഥാനം പ്രാപിച്ച യേശുവിനെ വിശ്വസിച്ച ശിഷ്യന്മാരുടെ ആത്മാവ് വന്നപ്പോൾ ആത്മനിയോഗത്തിലൂടെ പറയുകയാണ്, നിങ്ങൾ ധനവാന്മാരായിരിക്കുന്നു എന്നത് സത്യമാണ്. നിങ്ങൾക്ക് വെള്ളിയുണ്ട്, നിങ്ങൾക്ക് പൊന്നുണ്ട്, നിങ്ങൾക്ക് നിലമുണ്ട്, നിങ്ങൾക്ക് കൊയിലെടുക്കുവാൻ നിലങ്ങളുണ്ട്. ഇതൊക്കെ ഈ സംഭവം സത്യമാണ്. നിങ്ങൾക്ക് വേലക്കാരുണ്ട്, നിങ്ങൾക്ക് വേലക്കാരെ കൂടി ശരിയായ അളവിൽ കൊടുക്കാതെ അതൊക്കെ പിടിച്ചു വെച്ച് നിങ്ങൾ നിക്ഷേപം സ്വരൂപിച്ചു. പക്ഷേ ആ നിക്ഷേപങ്ങളെല്ലാം നിങ്ങളുടെ അടുക്കലിരുന്ന് നിങ്ങൾക്ക് ന്യായവിധിയായി തീരുമെന്ന് വളരെ വ്യക്തമായിട്ട് യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങൾ നോക്കിക്കേ. 500 ആയിരത്തിന്റെയും നോട്ടുകൾ പരസ്യമായി റോഡിൽ കിടന്ന് കുനിഞ്ഞെടുക്കുവാൻ ഇന്ന് ആരും തയ്യാറല്ല. ഇത് ഏത് ജനമാണെന്ന് ആർക്കും അറിയാത്തത് കൊണ്ട് അബദ്ധവശാൽ എടുത്ത് കീശയിൽ വെച്ച് ആരെങ്കിലും പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതെവിടെ നിന്ന് കിട്ടി, ആര് തന്നിയെന്ന് തിരിച്ചു മറുപടി കൊടുക്കേണ്ടതായ ഒരു പ്രത്യേക കാലയളവിൽ നാം വന്നിട്ടിരിക്കുകയാണ്. പ്രിയ സുഹൃത്തെ, ഇത് ഇന്ന് സംഭവിച്ചത്, ഇത് ഇന്നല്ല കർത്താവ് വെളിപ്പെടുത്തിയത്. വർഷങ്ങൾക്കു പിറകിൽ കർത്താവ് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ സത്യമല്ലേ? ബൈബിൾ പറയുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ സിയോൻ നിലനിൽക്കുന്നത് പോലെ നിലനിൽക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് പാപമാണെങ്കിൽ പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഏകമാർഗം യേശുവിന് മാത്രമേ ഉള്ളൂ. ഇന്നേക്കു 2000 വർഷങ്ങൾക്ക് പിറകിൽ കർത്താവിന്റെ പരസ്യ പ്രഭാഷണത്തിലുള്ള ഒരു വാക്യമാണ് ഞാനിവിടെ വായിച്ചത്. ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും തന്റെ ജീവന് നഷ്ടമാക്കിയാൽ ആ വ്യക്തിക്ക് എന്താണ് ലാഭം? അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ തങ്ങൾ ജീവിക്കുന്നത് നല്ല നിലവാരമുള്ളതാണെങ്കിലും നിലങ്ങളുണ്ടെങ്കിലും ബിസിനസ്സുകൾ ഉണ്ടെങ്കിലും പണമുണ്ടെങ്കിലും നാലാൾ അറിയുന്ന പേരും പെരുമയുള്ള ഒരു അനുഭവം ഉണ്ടെങ്കിലും മറ്റു